നാദാപുരം മേഖലയിൽ ഇന്നും കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറി. നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നിരവധി പേർ കഴിയുന്നുണ്ട്. ജാതിയേരിയിൽ ഇന്നും ക്രമാതീതമായി വെള്ളം ഉയർന്നു. ഇന്നലെ രാത്രിയും ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് ഈ ഭാഗത്ത് പല വീടുകളിലും വെള്ളം കയറിയിരുന്നു. നിങ്ങൾ കാണുന്നത് കല്ലാച്ചി വളയം റോഡിൽ നിന്നുള്ള ഇന്ന് വൈകുന്നേരത്തെ കാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ രാത്രിയും വെള്ളം ഇതേ അവസ്ഥയിൽ കെട്ടി നിൽക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മലഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ശക്തമായതോടെ കനത്ത നീരൊഴുക്കാണ് ജാതിയിരിപ്പുഴയിൽ അനുഭവപ്പെട്ടത്. വിഷ്ണുമംഗലം ബണ്ട് പരിസരത്ത് നിന്നുള്ള കാഴ്ച ഏറെ ഭീതിജനകമാണ്. ഈ ഭാഗങ്ങളിൽ ഇത്രയും വെള്ളം ഉയരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. നാൽപ്പത് കൊല്ലായി ഇത്രയും വെള്ളം ആദ്യമായിട്ട് കണ്ടതായി. ഇതുവരെ കണ്ടിട്ടില്ല. എഴുപത് കൊല്ലത്തിന്റെ ഇത്ര വെള്ളം ഒരിക്കലും അറിയില്ല. ഈ രണ്ടു കൊല്ലപ്പോ മൂന്നാഞ്ചു പോലെ ഇപ്പോ ഒഴിച്ച് പോയിട്ടുണ്ട്. എല്ലാവരും പാർക്കുന്ന സ്കൂള എത്ര വിട്ടാലും മുഴുവനും പാർക്കുന്ന സ്കൂള ഗതാഗതം നിന്ന് വളരത്തേക്കുള്ള ഒരാട്ട് കൂടിയാ പോലെ കറണ്ടില്ല. കറണ്ടിന്റെ ഇല്ലാതെ കറുത്ത മഴ പെയ്യുന്നു. വെള്ളുണ്ട് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത് വാണിമേലിലും സ്ഥിതി മറിച്ചല്ല. ഇവിടെ ദിനം പ്രതി നിരവധി പേർ യാത്ര ചെയ്യുന്ന പാക്കുയ് പാലം കനത്ത മഴയിൽ ഒലിച്ചു പോയിരിക്കുകയാണ്. ഇന്നലെ രാത്രി കനത്ത മലവെള്ള പാച്ചിലിലാണ് പാലം പൂർണ്ണമായും തകർന്നത്. വിവിധയിടങ്ങളിൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യാത്ര ഏറെ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വളരെ കരുതിയിരിക്കുക. വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിലൂടെ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. ചിലയിടങ്ങളിൽ റോഡ് തന്നെ ഇളകിപ്പോയ അവസ്ഥയിലാണുള്ളത്. ജാഗ്രത പാലിക്കുക എന്ന നിർദ്ദേശത്തോടെ ഈ റിപ്പോർട്ട് ഇവിടെ സമാപിക്കുകയാണ്.